കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, കുറച്ച് തിരക്കായിരുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പുതിയ വീട് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ കുറ്റിയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആദ്യം ഇതിനെപ്പറ്റി നിങ്ങളെടുത്ത് അറിയിച്ചിട്ട് പിന്നെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങാം. അങ്ങനെ എന്താ ഞങ്ങളുടെ ആ ഒരു കുറ്റിയിടൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മിനിഞ്ഞാന്നായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ തെരുവാണ് കേട്ടോ, കണ്ണൂർ പുതിയ തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പുതിയ വീട് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല നിലയിലാവാനും പെട്ടെന്ന് വീടിൻ്റെ പണി പൂർത്തിയാവാനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കുറ്റിയിടലിന് വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ റെഡിയാക്കിയത് കേട്ടോ. ഞാനും ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി, അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടിയിട്ടാണ് സ്നാക്സൊക്കെ റെഡിയാക്കിയത്. തലേദിവസമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയാണ് കുറ്റിയിടൽ ഫംഗ്ഷൻ ഉണ്ടായത്. ഒരു 9-9:30 ഇടയിലാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെയാണൊക്കെ ഫ്രൈ ചെയ്തത്. തലേന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എല്ലാം പൊരിച്ചെടുത്ത് റെഡിയാക്കി പാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും കുറേ ജോലി ഉള്ളതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾ ഉണ്ടാക്കിയത് ചിക്കൻ റോള്, പിന്നെ കായ്ക്കുംസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കായ്ക്കുംസിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഉണ്ടാക്കിയത് കായട, അതേപോലെ തന്നെ സമോസ, ബീഫ് സമോസയും ചിക്കൻ സമോസയും, അങ്ങനെ ഇത്ര ഐറ്റംസാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണടി പറമ്പിൽ മാലോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൂരിലുള്ള കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്നത് പുതിയ തെരു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് ഒരു പുതിയ വീട് വെക്കണം എന്ന് ഇങ്ങനെ കുട്ടികൾക്കും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഒക്കെ ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ കുറ്റിയിടൽ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അവിടെ സ്ഥലത്തിൻ്റെ ക്ലീനിങ്ങും മറ്റും നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള പണികളൊക്കെ തുടങ്ങണം. പതുക്കെ പതുക്കെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ സ്റ്റേജിലും ഞാൻ നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദിവസം വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ വ്ലോഗൊക്കെ ചെയ്തിരുന്നല്ലോ, നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അന്നേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾ ചീനവല കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആ ചീനവല ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അവർ അവരുടെ കൂടെ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും അത് പറ്റിയിരുന്നില്ല. ഞാൻ പിന്നെ ഫുഡിൻ്റെ വീഡിയോ തന്നെ ചെയ്ത് ആ ഒരു ഇതിലങ്ങ് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ 700 വർഷം പഴക്കമുണ്ട്. 700? ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഓൾഡാണ്. ഇപ്പോൾ ഓണർമാർ പറഞ്ഞ് പല പല ഇങ്ങനെ ഇതിരുന്നു. അപ്പോൾ 3-1 നെറ്റായിരുന്നു, 1 മാൻ വർക്കിംഗ് ആണ്.
അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ മംഗോളിയൻ കുമ്പളകാനം എന്ന് പറഞ്ഞ മംഗോളിയൻ എന്ന് പറഞ്ഞ അയാളാണ് ഈ കൊണ്ടുവന്നത്. പക്ഷെ നെറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ടെക്നോളജിയാണ് 13-14 സെഞ്ച്വറി. അപ്പൊ 5 വർഷം 6 വർഷം ആകുമ്പോ ഇതിന്റെ മെയിന്റനൻസ് ചെയ്യും. അത് ഞങ്ങളല്ല, ഇതിന്റെ ഓണറാണ് ചെയ്യുന്നത്. ഞങ്ങൾ ലേബറാണ്. ഞങ്ങൾക്ക് 30% പൈസ കിട്ടും. 30% ഓണറിന് കൊടുക്കണം. 70% ഞങ്ങൾ 5 പേരും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സീസണല്ല, സീസണിലാകുമ്പോ ശരിക്കും പറഞ്ഞാൽ നവംബർ ഡിസംബറാണ്. ഇങ്ങനെ ഈ വർഷ സീസണിൽ കിട്ടണ മീനില്ല. ഇപ്പൊ നവംബറിലൊക്കെ നല്ല വലിയ മീനുകളും അവിടുന്ന് കയറുന്ന സാധനം കടലിലെ ചാളയിലേക്ക് മുമ്പൊക്കെ കിട്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. കായലുള്ള മീൻ ഇപ്പൊ ഈ കായലിലെ മീന് ഈ കണമ്പ് നച്ചിരുത പിന്നെ വറ്റ പ്രായൽ സിരുവോട് ടൈഗർ ഫിഷ് മീനെത്തിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി അത്. നല്ല ഉണ്ടായിരുന്നു ആ ഒരു ഏരിയ ഒക്കെ കാണാനും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ എന്ത് നല്ല ആൾക്കാരാണെന്നറിയോ? എന്ത് നല്ല പെരുമാറ്റം, എത്ര നന്നായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരു ഭയങ്കര രസമായിരുന്നു അവിടെ പോയപ്പോൾ. മൊത്തത്തിൽ കൊച്ചി തന്നെ പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എത്ര പോയാലും മതിയാവാത്തൊരു സ്ഥലം. അതുപോലെ തന്നെയാണ് അവിടുത്തെ ആൾക്കാരും ഒക്കെ. എന്തായാലും ഭയങ്കര ഇഷ്ടമായൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.